ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടി എം പി സഞ്ജയ് സിംഗിന് ജാമ്യം. സുപ്രീംകോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ജാമ്യം നൽകുന്നതിനെ ഇ ഡി എതിർത്തില്ല. കേസിൽ ഒക്ടോബർ 4 സഞ്ജയ് സിംഗിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത്. ജാമ്യ കാലയളവിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പങ്കെടുക്കാമെന്നും കോടതി. മദ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിക്കുന്ന ആദ്യ ആം ആദ്മി നേതാവാണ് സഞ്ജയ് സിംഗ്. प्रदान की गई है, उनको जमानत दे दी गई है और पिछले 6 से ईडी ने उनको एक बिल्कुल फर्जी मुकदमे में जिसमें गिरफ्तार कर रखा था, आज खुद ईडी आके कहती है कि हमारे पास कोई सबूत नहीं है, संजय सिंह को बेल दे दी जाए. ये बात रिकॉर्ड करते हुए माननीय अदालत ने संजय सिंह को बेल ग्रांट कर दी. कोर्ट में ये कंसर्न था ईडी का कि भाई अगर वो बयानबाजी करते तो कोर्ट ने कहा क्योंकि वो एक पॉलिटिकल व्यक्ति है तो जो राजनीतिक गतिविधियां हैं उस पर कोई रोक टोक नहीं होगी, वो अपने हिसाब से कर सकते हैं. लेकिन कोर्ट ने ये भी कहा कि जो इस मामले से रिलेटेड जो जानकारी है, इस मामले को लेकर जो चीजें हैं उस पर थोड़ा संयम बरतें. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ധനസുബോധ് ഉണ്ട് ഡൽഹിയിൽ നിന്ന്. ധനസുബോധ്, 6 സഞ്ജയ് സിംഗ് ജയിലിൽ കഴിഞ്ഞത്. അതുമാത്രമല്ല, ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിക്കുന്ന ആദ്യ എ എ പി നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്രമാത്രം ആശ്വാസം നൽകുന്ന തീരുമാനമാണിത്. രേഷ്മ, ഡൽഹി ഹൈക്കോടതി ജാമ്യം നിരസിച്ചിരുന്നു നേരത്തെ. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഫെബ്രുവരി 1 സുപ്രീം കോടതിയിലേക്ക് എത്തിയത്. ഇപ്പോൾ ഒക്ടോബർ 1 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ഇ ഡി ചോദ്യം ചെയ്തതിനു ശേഷം ജയിലിലടക്കുകയും ചെയ്തത്. ഇന്ന് ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ചോദിച്ചത് ഈ ഏതെങ്കിലും തരത്തിലുള്ള പണമിടപാട് നടത്തിയതായിട്ടുള്ള രേഖകൾ സഞ്ജീവ് സിംഗിൻ്റെ പേരിലുണ്ടോ, സഞ്ജീവ് സിംഗുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു പണം കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ ഇ ഡിക്ക് ഇക്കാര്യത്തിൽ ഒരു ഉത്തരവും ഉണ്ടായിരുന്നില്ല. കാരണം ഇവർ ആരോപിച്ചിരിക്കുന്ന പ്രധാനമായും മദ്യനയ അഴിമതിയിലെ പണം ആം ആദ്മി പാർട്ടിയിലേക്ക് എത്തിയത് സഞ്ജയ് സിംഗ് വഴിയായിരുന്നു. അത് സഞ്ജയ് സിംഗ് വഴി എത്തിയത് എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് വഴി പണം എത്തിച്ചു എന്നുള്ളതാണ്. അതായത് ഒരു തരത്തിലും സഞ്ജയ് സിംഗിനെ നേരിട്ട് ബന്ധപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു രേഖകളും ഇതുവരെ കണ്ടെത്താൻ ഇ ഡിക്ക് കഴിഞ്ഞിട്ടില്ല. ഇക്കാര്യം തന്നെയാണ് ഇന്ന് സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്തത്. മറ്റു ഒരു കൗതുകകരമായ കാര്യം, ഈ വാദം, അതായത് സഞ്ജയ് സിംഗ് ഉന്നയിച്ച ഇതേ വാദം തന്നെയാണ് നേരത്തെ അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ചത്. അദ്ദേഹത്തിന് ഒരു കാരണവശാലും അദ്ദേഹത്തിന് നേരിട്ട് ബന്ധപ്പെടുത്താവുന്ന ഒരു തെളിവും ഒരു പരിശോധനയിലും ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോലും വിചാരണ കോടതി അദ്ദേഹത്തിൻ്റെ കസ്റ്റഡി കാലാവധി നീട്ടി കൊടുക്കുകയായിരുന്നു. ഇതുപോലെ തന്നെ കഴിഞ്ഞ 6 പല കോടതികളിലും കയറിയിറങ്ങിയാണ് ഇദ്ദേഹം 2 ഹർജികൾ സമർപ്പിച്ചിരുന്നത്. ഒന്ന് സഞ്ജയ് സിംഗ് സമർപ്പിച്ചിരുന്നത് അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയായിരുന്നു. ഇത് ഒരു നിയമപരമായി തെറ്റാണ് എന്നുള്ളതായിരുന്നു. അത് ഇന്ന് തീർപ്പാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെ ഈ 6 അദ്ദേഹം ജയിലിലും തടവിലും ഇ ഡി കസ്റ്റഡിയിലും മാറി മാറി കഴിയുകയാണ്. പക്ഷേ ഒരു തെളിവ് പോലും അദ്ദേഹത്തിനെതിരെ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം, ഇ ഡിയുടെ നിലപാട് എന്താണെന്നുള്ള കാര്യം ഉച്ചയ്ക്ക് ശേഷം അറിയിക്കണമെന്നുള്ള കാര്യം കോടതി അറിയിച്ചത്. എസ് വി രാജു ആയിരുന്നു അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഇന്ന് ഹാജരായത്. പക്ഷേ അദ്ദേഹം ഇതിനെ എതിർത്തില്ല, സഞ്ജയ് സിംഗിൻ്റെ ജാമ്യത്തെ എതിർത്തില്ല. അതോടുകൂടിയാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാനുള്ള അവസരം ഒരുങ്ങിയത്. ശരി, ധനസുബോധാണ് വിവരങ്ങൾ നൽകിയത്.